ഇതാണ് ഐറ്റം. എൻജിൻ ഫൗണ്ടേഷൻ മാറ്റിയിട്ട് അതുമ്പോൾ ഷോക്ക് അബ്സർ സെറ്റ് ചെയ്തേക്കാണ്. സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള അവസ്ഥ ഞാൻ കാണിച്ചു തരാം. ആ ചേട്ടാ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത വേണ്ടി. ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എന്തൊരു സംഭവം വെച്ചാല് നമ്മുടെ വെള്ളിമൂങ്ങയിൽ ഫൗണ്ടേഷൻ പോവാന്നുള്ള പ്രശ്നം ഭയങ്കര രൂക്ഷമാണ്. അതായത് ഫൗണ്ടേഷൻ പോവാണ്, ഒരൊറ്റ വണ്ടിക്കും ഫൗണ്ടേഷൻ പോവാണ്ടിരിക്കില്ല. അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് നമുക്ക് ഇതുവരെ മാറ്റാൻ ഒരാൾക്കും സാധിച്ചിട്ടില്ല, എൻ്റെ അറിവിൽ സാധിച്ചിട്ടില്ല. പക്ഷേ ഒരു ഷോക്ക് അബ്സർ വെച്ച് അതിനൊരു പരിഹാരം എത്തിയിട്ടുണ്ടാ. അപ്പോൾ നമ്മുടെ ഈ വണ്ടിയാണ് ഇത് ചെയ്തേക്കുന്നത്, ഈ ചേട്ടനാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചിലവും കാര്യങ്ങളും നമ്മൾ ഈ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചേ അറിയാം. അപ്പോൾ അത് വലിയ ചിലവ് വരുന്നില്ല, ഒറ്റ പ്രാവശ്യത്തെ ചിലവ് വരണുള്ളൂ. പിന്നെ ഫൗണ്ടേഷൻ പോക്ക് എന്നുള്ളൊരു പ്രശ്നമേ കാണില്ല. അപ്പം നിങ്ങൾ ഈ വീഡിയോയിലൂടെ ഞാനത് കാണിച്ചു തരാം. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഷോക്ക് അബ്സർ കേട്ടോ. ഷോക്ക് അബ്സറാണ് എൻജിൻ്റെ കുലുക്കം കുറയ്ക്കാൻ. പണ്ടൊക്കെ ഫൗണ്ടേഷൻ ഭയങ്കര കംപ്ലൈൻറ്റ് നടന്നു. ഈ ഐറ്റം വെച്ചോടുകൂടി നമ്മുടെ വണ്ടിയുടെ കാർ ഓഫ് ചെയ്യണ പോലെ ഓഫ് ചെയ്യാം. തീരെ കുലുക്കം ഉണ്ടാവില്ല, പിന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുലുക്കം ഉണ്ടാവില്ല, പിന്നെ ഫൗണ്ടേഷൻ പോണ ഒരു പ്രശ്നം നമുക്ക് പരിഹരിച്ച് കിട്ടും. ഇത് വേണ്ട, ഇങ്ങനെയാണ് പഴയ ഫൗണ്ടേഷൻ അടിയിൽ കൊടുത്തേക്കണത്. അതുമ്മളാണ് ഈ കണക്ഷൻ കൊടുത്തേക്കണത്. അനുസരാം അപ്പോൾ ഈ ഫൗണ്ടേഷൻ മാറ്റാൻ ചണ്ടല്ലോ. നല്ല ലൈഫാണ് കേട്ടോ, എൻജിനൊരു പ്രോബ്ലം വരില്ല. പിന്നെ ഈ ഫൗണ്ടേഷൻ പോക്കെന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രശ്നം ഇനി ഉണ്ടാവില്ല കേട്ടോ. വണ്ടി ഓഫ് ചെയ്യുമ്പോഴൊക്കെ അടിപൊളിയായിട്ട് നിൽക്കും. ഇതാണ് ഐറ്റം, എൻജിൻ ഫൗണ്ടേഷൻ മാറ്റിയിട്ട് അതുമ്പോൾ ഷോക്ക് അബ്സർ സെറ്റ് ചെയ്തേക്കാണ്. ഇത് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കടയുടെ നമ്പർ ഞാൻ ഇതിൽ കൊടുക്കാം. അപ്പോൾ ആ നമ്പറിൽ വിളിച്ചാൽ മതി, അപ്പോൾ വണ്ടിക്ക് ഇത് സെറ്റ് ചെയ്ത് തരും. ചേട്ടാ ഇതിൻ്റെ അപ്പം എങ്ങനെ ചിലവും കാര്യങ്ങളൊക്കെ? ഇതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 1500 ആണ് ഇതിൻ്റെ ചെലവ്. ചെലവ് പുതിയത് നമ്മൾ ഷോക്ക് അബ്സർ പിടിപ്പിക്കുകയാണ്. പിന്നെ ഇതിന് 6 മാസത്തെ ഗ്യാരണ്ടി ഉണ്ട്. 6 മാസത്തെ ഗ്യാരണ്ടി ഉണ്ട്. അതിൽ നമുക്കത് റീകണ്ടീഷൻ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ വരികയാണെങ്കിൽ റീകണ്ടീഷൻ ചെയ്ത് അവർ 6 മാസത്തിനുള്ളിലാണെന്നുണ്ടെങ്കിൽ ചെയ്തു തരും. പിന്നെ അതല്ലാതെ ഇവർ സെറ്റ് ചെയ്ത് തരും. അവർ സെറ്റ് ചെയ്ത് തരും. അവർ വണ്ടി പിടിപ്പിച്ചു തരും. അവരെല്ലാം പിടിപ്പിച്ച് സെറ്റ് ചെയ്ത് തരും. 1500 ആണ് അതിന്റെ ചെലവ്. ചെലവ് വരണല്ലോ. നമ്മുടെ തൃശ്ശൂരാണ് സ്ഥലം. തൃശ്ശൂര് സെന്റ് തോമസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിൽ ഷോപ്പാണ്. ഞാനിപ്പോ അത് ഫുള്ള് മാറ്റി. കാരണം എനിക്ക് 4 ഷോപ്പ് ഓഫീസർമാർ, അത് കാരണം എനിക്ക് കറക്റ്റ് ആ ഫീല് മനസ്സിലാവും. കംപ്ലൈന്റുകൾ വരാന്നുണ്ടെങ്കിൽ വേറെ വല്ല ഷോപ്പ് കംപ്ലൈന്റ് വരാൻ ചിലപ്പോൾ അതിൽ ഇതിനുള്ളിൽ ചാട്ടം വരും. എല്ലാം ഞാൻ മാറിയ കാരണം അതിന് ഒരു എനക്കില്ലാണ്ടാണ്. വണ്ടി ഓടിക്കാനൊക്കെ അടിപൊളി ഓടിക്കാൻ നമ്മളെ ആൾക്കാരും കസ്റ്റമേഴ്സ് വന്നിരിക്കുമ്പോ നമുക്കതിന് യാതൊരു കുലുക്കം ഫ്രീ ആയിട്ട് പോവാൻ പറ്റില്ല. ചേട്ടൻ ആ ബില്ലൊന്ന് കാണിച്ചു. മൊത്തം മാറിയ ബില്ലാണല്ലേ. ഓക്കെ, അപ്പൊ ഇതിൽ 6 മാസത്തെ ഗ്യാരണ്ടിയും ഉണ്ടല്ലേ. 6 മാസത്തെ ഗ്യാരണ്ടിയും റീകണ്ടീഷൻ ഷോക്കപ്പ് അസോസിയേഷൻ മാത്രം ചെയ്തു കൊടുക്കുന്നു. 6 മാസം കൊണ്ട് ബില്ല് രസീത് സൂക്ഷിക്കുവാണ്. അപ്പൊ ഓക്കെ, അപ്പോ അടിപൊളിയാണ് അല്ലേ സാധനം. മുട്ടണ്ട, അത് നമുക്ക് ഇപ്പോ ആൾക്കാർ കയറുമ്പോ ഗർഭിണികളൊക്കെ കയറുമ്പോ ചാട്ടുണ്ടല്ലോ കുറഞ്ഞൊരു പോലെ. കുഴിയിൽ ചാടുമ്പോഴൊക്കെ നമുക്കൊരു ഷോക്ക് അപ്പിന്റെ ഫീല് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. അനക്കല്ലാണ്ട് വരും. അപ്പൊ ഇതിന്റെ ഷോക്ക് അബ്സറും കൂടി മാറ്റണം. അപ്പുറത്തപ്പുറത്ത് ഇല്ല, അത് ഞാൻ എന്റെ പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഇത്തിരി ഫീല് മനസ്സിലാവും. മറ്റത് വെക്കുമ്പോൾ എങ്ങനെയാ വെച്ചാ ഇതിന് എനക്കല്ല, എഞ്ചിൻ ഫൗണ്ടേഷൻ എനക്കല്ല. അതിന് നമുക്ക് ഇപ്പോഴും ഓരോ കംപ്ലൈന്റുകൾ വരാണ്. ഫൗണ്ടേഷൻ പെട്ടെന്ന് പെട്ടെന്ന് പോകും. ഇത് അതായത് കാരണം പോവില്ല. പിന്നെ കുലുക്കം കാരണം മറ്റുള്ള വയറിങ്ങുകളും കാര്യങ്ങളൊക്കെ കംപ്ലൈന്റ് വരുന്നുണ്ടല്ലോ. പിന്നെ ഈ ചില വഴിയിലൂടെ പോണ കേബിളുകളൊക്കെ ഒരയുണ്ട് ഈ കുലുക്കം കാരണം. ഇതൊക്കെ അതിലൂടെ മാറ്റി കിട്ടും. അപ്പൊ സംഭവം അടിപൊളിയാണ്. അപ്പൊ അങ്ങനെ അപ്പൊ ചേട്ടൻ പറഞ്ഞതാണ്. അപ്പൊ ഇതുപോലെ റീകണ്ടീഷൻ ഈ ഷോക്ക് അബ്സർ വെക്കാന്ന് കഴിഞ്ഞാൽ വണ്ടിയുടെ കുലുക്കം പരമാവധി കുറയ്ക്കാന്നാണ് ചേട്ടൻ പറയുന്നത്. അപ്പൊ ഓക്കെ, ചേട്ടന്റെ പേര്? എന്റെ പേര് സിബി. സിബി പൊന്നൂക്കരയാണ്. പൊന്നൂക്കരയാണ് വീട്. അപ്പൊ ഓക്കെ, അപ്പൊ ശരി ചേട്ടാ, താങ്ക്സ്. ഓക്കെ, വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള അവസ്ഥ ഞാൻ കാണിച്ചു തരാം. ആ ചേട്ടാ ഒന്ന് സ്റ്റാർട്ട് ചെയ്തേക്കല്ലേ. വണ്ടി കുലുക്കല്ലാത്ത അവസ്ഥയാണ്. ഈ ഷോക്ക് അബ്സർ സെറ്റ് ചെയ്ത കൊടുത്ത കാരണമാണ്. കേട്ടാ ഇതിപ്പോ ഒരു പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല. വണ്ടി സ്മൂത്തായിട്ട് നമുക്ക് ഓടിക്കാം. ഭയങ്കരമായിട്ട് കുലുക്കം മാറ്റം കാണിക്കും. വണ്ടിയുടെ ബോഡി ഒന്നും തീരെ എനക്കുണ്ടാവില്ല. കേട്ടാ വണ്ടിയുടെ ബോഡിക്കൊന്നും ഒരു എനക്കവും ഉണ്ടാവില്ല, അത്രയും പക്കയാണ്. അപ്പൊ കൂടുതലും ഇങ്ങനത്തെ സാധനം സെറ്റ് ചെയ്യാൻ നല്ലത്.
ഇതെങ്ങനെയതിന്റെ ചെലവും കാര്യങ്ങളും എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാം. അപ്പൊ നമ്മുടെ വണ്ടി ഇതാണ് കേട്ടോ, ഷോക്ക് അപ്സർ സെറ്റ് ചെയ്തിട്ടുള്ള വണ്ടി ഇതാണ്. നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടാക്സി വാഹനമാണ്. പരമാവധി ടാക്സി വാഹനങ്ങളിലൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ കസ്റ്റമേഴ്സൊക്കെ വരുമ്പോൾ വലിയ വണ്ടി കുലുക്കം കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ എന്നാ ചേട്ടാ ശരി, ഓക്കെ ബൈ. അപ്പോൾ ഓക്കെ ചേട്ടാ, ആ ശരി ശരി.